മലയാളത്തിലെ ആദ്യ അഡൾട്ടുള്ളി ഒ ടി ടി പ്ലാറ്റ്ഫോമായ യെസ്മയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പൂട്ട്. സൈബർ ലോകത്തെ അശ്ലീലവും അശ്ലീല കണ്ടന്റുകളും തടയുന്നതിനായാണ് കേന്ദ്രത്തിൻ്റെ ഇത്തരമൊരു നീക്കം. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അശ്ലീല കണ്ടന്റ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ നിരോധിച്ചത്. അശ്ലീല കണ്ടന്റുകൾ വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയ 18 ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഈ 18 പ്ലാറ്റ്ഫോമുകളിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന 19 വെബ്സൈറ്റുകൾ, 10 ആപ്പുകൾ, 57 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയും കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. സർഗാത്മകമായ ആവിഷ്കാരത്തിന്റെ മറവിൽ അശ്ലീലത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ നീക്കമുണ്ടായിട്ടുള്ളത്. ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതും അശ്ലീലമായ കണ്ടന്റുകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നാണ് പുതിയ നിരോധനം സംബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ചാണ് സർക്കാർ തീരുമാനം. ഇന്ത്യ ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിലുള്ള വിപുലമായ കൂടിയാലോചനകൾ അടക്കം നടത്തി കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശമടക്കം മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അറിയിച്ചിട്ടുണ്ട്. ഡ്രീംസ് ഫിലിംസ്, വൂവി, യെസ്മ, അൺകൾ ടഡ, ട്രൈഫ്ലിക്, എക്സ് പ്രൈം, ന്യൂൺ എക്സ് വി ഐ പി, ബെഷാരംസ്, ഹണ്ടേഴ്സ്, റാബിറ്റ്, എക്സ്ട്രാ മൂഡ്, ന്യൂ ഫ്ലിക്സ്, മൂഡ് എക്സ്, മോച്ച് ഫ്ലിക്സ്, ഹോട്ട് ഷോട്ട്സ്, വി ഐ പി, ഫുഗി, ചിക്കോ ഫ്ലിക്സ്, പ്രൈം പ്ലേ എന്നീ പ്ലാറ്റ്ഫോമുകളെയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിരോധിച്ചത്. നിരോധിക്കപ്പെട്ട ആപ്പുകളിൽ ഓരോന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുമുണ്ട്. സൈറ്റിലേക്കുള്ള ട്രാഫിക് വർദ്ധിപ്പിക്കുന്നതിനും മറ്റുമാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒ ടി ടിക്ക് പുറമെ 19 വെബ്സൈറ്റുകളും 10 ആപ്പുകളും 57 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിരോധിച്ചു. സിനിമകളും ഹ്രസ്വചിത്രങ്ങളുമാണ് ഇത്തരം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത്. നിരോധിച്ച 10 ആപ്പുകളിൽ 7 ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും 3 ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്നുമാണ് നിരോധിച്ചിട്ടുള്ളത്. ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്നുമാണ് നീക്കം ചെയ്തിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യ അഡൾട്ടുള്ളി സീരീസുകൾക്ക് മാത്രമായി ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെയാണ് യെസ്മ പുറത്തിറങ്ങിയത്. മലയാളികൾക്കിടയിൽ വലിയ ജനശ്രദ്ധയും ഇത് പിടിച്ചുപറ്റിയിരുന്നു. 1 സബ്സ്ക്രിപ്ഷന് 111 രൂപയായിരുന്നു ചാർജ്. യെസ്മ .com എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നാൻസി എന്ന ചിത്രമാണ് ആദ്യമായി സംപ്രേഷണം ചെയ്തു തുടങ്ങിയത്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അഡൾട്ട് ഓൺലി സിനിമകൾക്ക് മാത്രമായി ഒരിടം മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി യെസ്മയിലൂടെ തുറക്കുകയാണെന്നാണ് അണിയറ പ്രവർത്തകർ ഇതിന്റെ തുടക്കത്തിൽ അറിയിച്ചിരുന്നത്. യെസ്മ സീരീസുകളിലൂടെ നിരവധി താരങ്ങൾ പ്രേക്ഷക പ്രീതി നേടിയിട്ടുണ്ട്. യെസ്മ സീരീസുകളിലൂടെ അങ്ങനെ മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ കവർന്ന താരമാണ് അഞ്ജന മോഹൻ. യെസ്മയിലൂടെ ഒട്ടനവധി ആരാധകരെ സമ്പാദിക്കുവാൻ അഞ്ജന മോഹന് സാധിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും സജീവമായ അഞ്ജനയുടെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ ആരാധകർ നിമിഷ നേരം കൊണ്ട് ഏറ്റെടുക്കാറുണ്ട്. ഇങ്ങനെ നിരവധി താരങ്ങളാണ് യെസ്മയിലൂടെ ജനശ്രദ്ധ നേടിയിട്ടുള്ളത്. യെസ്മ നിരോധിക്കുന്നതിലൂടെ ഇത്തരം കണ്ടന്റുകളുടെ പ്രേക്ഷകർക്ക് അല്പം നീരസം കേന്ദ്ര സർക്കാരിനോട് ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചർച്ചകൾ. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ ഇത്തരം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സജീവമാണ്. ഇന്ത്യയിൽ തന്നെ ഹിന്ദി, മറാത്തി, ബംഗാളി, തമിഴ്, തെലുങ്കു തുടങ്ങിയ മറ്റ് ഭാഷകളിലും അഡൾട്ടുള്ളി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഏറെ നാൾ മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.